ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഇഷാൻ്റെ. ഞാൻ ഇന്ന് ഏത്തക്കായ കൊണ്ടൊരു ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏത്തക്കായ ബജ്ജിയാണല്ലോ. അപ്പം നമ്മൾ കട്ടി കുറഞ്ഞ അരിഞ്ഞ ഏത്തക്കായ, ഈ ഒരു കട്ടി വേണം സ്ലൈസ് ചെയ്ത ഏത്തക്കായ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കടലപ്പൊടി വേണം. കടലപ്പൊടി ഇവിടെ നമ്മളൊരു 200 ഗ്രാം കടലപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും കായയ്ക്ക് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് മുളക് പൊടി ആവശ്യമാണ്. മുളക് പൊടി വേണം, പെരിഞ്ജീരകപ്പൊടി വേണം, കായപ്പൊടി വേണം, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാ പൗഡർ വേണം. 1/4 ടീസ്പൂൺ സോഡാ പൗഡർ വേണം. ഉപ്പ് ആവശ്യത്തിനും വേണം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് കടലപ്പൊടി 200 ഗ്രാം കടലപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കടലപ്പൊടി 200 ഗ്രാം കടലപ്പൊടി, മുളകുപൊടി 1/4 ടീസ്പൂൺ, മുളകുപൊടി ഒരു 2 ടീസ്പൂണാണ് എടുക്കുന്നത്. ചെറിയ സ്പൂണിൽ 2 സ്പൂൺ, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് മുളകുപൊടി എടുക്കുന്നത്. അതുപോലെ തന്നെ പെരിഞ്ചീരകപ്പൊടി, ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് പെരിഞ്ചീരകപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ കായപ്പൊടി 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ആ ഒരു ഗ്രേവി, ആ ഒരു മാവ് തയ്യാറാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് മാവ് ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഏത്തക്കായ അവിടെ കഴിഞ്ഞു വെച്ചത്.